ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് ഐലമീൻ മുളകിട്ട കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. സോ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു അര കിലോ ഐലമീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലാസ് റെഡിയാക്കുകയാണ്. അതിനായിട്ടൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മുളക് പൊടി നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഐലമീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മീനിൽ സ്പ്രെഡാവും. ബാക്കിയുള്ള മീനുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ മീനുണ്ട് ഐലമീൻ. അതിനുശേഷം ഒരു 15 മിനിറ്റോളം മാറ്റി വെക്കുന്നുണ്ട്. മസാലാസ് നന്നായിട്ടൊന്ന് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ്. അതിനായിട്ട് ചുവന്നുള്ളി ഒരു 15 എണ്ണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മീനിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു ലെമൺ സൈസ് പുളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ് മീൻ കറിക്ക്. ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സ്പ്രെഡാവാനായിട്ടാണ് ഗ്രേവിയിൽ. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഒരു 5 to 8 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. സോ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 3/4 വേവാകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. സ്പൂൺ ഉപയോഗിക്കരുത്. സ്പൂൺ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 3/4 വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഫൈനലി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് പൊടി. വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഫ്ലേവർ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുകയാണ്. ആ ഫ്ലേവർ കറക്റ്റായിട്ടൊന്ന് പിടിക്കാനാണ് വെളിച്ചെണ്ണയുടെയും കുരുമുളകിൻ്റെയൊക്കെ. സോ ഇതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഗ്രേവി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ തിളപ്പിച്ചാൽ മതി. സോ ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.